പ്രിയ ഛാത്രേഭ്യ നമസ്കാര. രുദ്ര ആറ്റ് സ്കൂൾ ഓൺലൈൻ സംസ്കൃത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജയന്തി തേ സുകൃതിനഹ എന്ന പാഠത്തിലെ ബാലഗംഗാധര തിലകനെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെക്കുറിച്ചുമുള്ള പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും പിന്നീട് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി സ്ഥാനത്തുമൊക്കെ തൻ്റെ പേര് തൻ്റെ ഇടം നമുക്ക് മുൻപാകെ കാണിച്ചു തന്ന അദ്ദേഹത്തെക്കുറിച്ചും തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാം. നമുക്ക് സെപ്റ്റംബർ 5 എന്ന തീയതിയുടെ പ്രാധാന്യം എന്താണ് എന്നൊന്ന് ആലോചിക്കാം. നമുക്ക് ഏവർക്കും അറിയാം സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി നമ്മൾ ഓരോരുത്തരും കൊണ്ടാടുന്ന നമ്മുടെ സ്കൂളുകളിൽ ധാരാളം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കാറുള്ള ഒരു ദിവസമാണ്. എന്താണ് ആ ദിനത്തിൻ്റെ പ്രത്യേകത? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന നമ്മുടെ മുൻപത്തെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായ ഒരു മഹത് വ്യക്തിയുടെ ജന്മദിനമാണ് അത്. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. പാഠത്തിലേക്ക് കടക്കാം. ഡോക്ടർ എസ് രാധാകൃഷ്ണ ഭാരതസ്യ പ്രഥമ ഉപരാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ മഹാഭാഗ ഭാരതീയ ദർശനേഷു അതീവ തത്പര ആസീ. ഭാരതത്തിൻ്റെ ഒന്നാമത്തെ ഉപരാഷ്ട്രപതി, എന്താണ് ഉപരാഷ്ട്രപതി? വൈസ് പ്രസിഡൻ്റ്. ഒന്നാമത്തെ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ മഹാഭാഗ, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ മഹാശയൻ ഭാരതീയ ദർശനേഷു അതീവ തത്പര ആസീത്. ഭാരതീയ ദർശനങ്ങളിൽ അതീവ തത്പരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. സഹ ബാല്യേ ഏവ സ്വപരിവാരാത് സാമ്പ്രദായിക ശിക്ഷാം അവാപ്തവാൻ. സഹ ബാല്യേ ഏവ സ്വപരിവാരാത് സാമ്പ്രദായിക ശിക്ഷാം അവാപ്തവാൻ. നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ഭാഗം പഠിച്ചപ്പോൾ അദ്ദേഹം ഔപചാരികമായി സംസ്കൃത വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. സ്വപരിവാരാത് സാമ്പ്രദായിക ശിക്ഷാം അവാപ്തവാൻ. സ്വന്തം കുടുംബത്തിൽ നിന്ന് അദ്ദേഹം സാമ്പ്രദായികമായി പരമ്പരാഗതമായ സംസ്കൃതം, കാവ്യങ്ങൾ, ഇതിഹാസങ്ങൾ മുതലായ ശിക്ഷ പഠനം അദ്ദേഹം നേടിയിട്ടുണ്ട്, അഭ്യസിച്ചിട്ടുണ്ട്. സഹ ബാല്യേ ഏവ, അവിടെ സന്ധി ചേർത്താണ് എഴുതിയിരിക്കുന്നത്. ബാല്യേ ഏവ എന്ന സന്ധി ചേർത്ത് പറയുമ്പോൾ ബാല്യ ഏവ എന്നാകുന്നു. സഹ ബാല്യേ ഏവ സ്വപരിവാരാത് സാമ്പ്രദായിക ശിക്ഷാം അവാപ്തവാൻ. തസ്യ ഔപചാരിക ശിക്ഷ, പക്ഷേ ഔപചാരിക വിദ്യാഭ്യാസം അദ്ദേഹം എവിടെയാണ് പഠിച്ചത്? ക്രൈസ്തവ സഭാവിദ്യാലയ കലാലയാദിഷു. ക്രൈസ്തവ സഭകൾ, അതായത് ക്രിസ്ത്യൻ മിഷണറികൾ നടത്തിയിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അന്ന് അദ്ദേഹത്തിൻ്റെ നാടിനോടടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അവിടങ്ങളിലാണ് അദ്ദേഹം തൻ്റെ സ്കൂൾ പഠനവും കോളേജ് പഠനവും യൂണിവേഴ്സിറ്റി പഠനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആസീത്. അവാചകം ഒരിക്കൽ കൂടി വായിക്കാം. തസ്യ ഔപചാരിക ശിക്ഷ ക്രൈസ്തവ സഭാവിദ്യാലയ കലാലയാദിഷു ആസീത്. അതഹ പാശ്ചാത്യ തത്വചിന്താം അധികൃത്യ തസ്യ അവഗാഢം ജ്ഞാനം അവർത്തത. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസവും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചതുകൊണ്ട് തന്നെ അത്തരം തത്വചിന്തകളിലും അദ്ദേഹത്തിന് അഗാധമായ അറിവ് ഉണ്ടായിരുന്നു. അതഹ പാശ്ചാത്യ തത്വചിന്താം അധികൃത്യ തസ്യ അവഗാഢം ജ്ഞാനം അവർത്തത. അപ്പോൾ നോക്കൂ, സ്വന്തം കുടുംബത്തിൽ നിന്ന് സാമ്പ്രദായ ശിക്ഷ, പരമ്പരാഗതമായ പഠന രീതികൾ, പഠനം അദ്ദേഹത്തിനുണ്ടായി. ക്രൈസ്തവ സഭാവിദ്യാലയങ്ങളിൽ നിന്ന് പാശ്ചാത്യ വിദ്യാഭ്യാസവും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. അതഹ പാശ്ചാത്യ തത്വചിന്താമധികൃത്യ തസ്യ അവഗാഢം ജ്ഞാനം അവർത്തത. അടുത്ത വാചകം.
ആധുനിക കാലേ ഭാരതീയ ദർശനാനാം വ്യാഖ്യാനം കൃത്വ പ്രസിദ്ധിം പ്രാപ്തേഷു ദാർശനികേഷു അന്യതമഹ സഹ തേഷാം ദർശനാനാം മഹത്വം സർവത്ര ഉദ്ഘോഷിതവാൻ. ആധുനിക കാലത്ത് ഭാരതീയ ദർശനങ്ങളുടെ വ്യാഖ്യാനം രചിച്ചിട്ട് പ്രസിദ്ധിം പ്രാപ്തേഷു ദാർശനികേഷു അന്യതമഹ സഹ. ആധുനിക കാലത്ത് ഇതിനൊരു വ്യാഖ്യാനം ഇംഗ്ലീഷ് ഭാഷയിൽ ഭാരതീയ ദർശനങ്ങൾക്കൊക്കെ തന്നെ വ്യാഖ്യാനം നൽകി അതിലൊരാളായി അദ്ദേഹം മാറി. തേഷാം ദർശനാനാം മഹത്വം സർവത്ര ഉദ്ഘോഷിതവാൻ. ഈ ദർശനങ്ങളുടെയൊക്കെ മഹത്വം അദ്ദേഹം എല്ലായിടത്തും ഉദ്ഘോഷിച്ചിരുന്നു. ആധുനിക കാലേ ഭാരതീയ ദർശനാനാം വ്യാഖ്യാനം കൃത്വ പ്രസിദ്ധിം പ്രാപ്തേഷു ദാർശനികേഷു അന്യതമഹ സഹ തേഷാം ദർശനാനാം മഹത്വം സർവത്ര ഉദ്ഘോഷിതവാൻ. യദ്യപി അനേകേ പഠനായ പാശ്ചാത്യദേശം അഗച്ഛൻ, ഒരുപാട് പേര് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പാശ്ചാത്യ സർവകലാശാലകളിലേക്ക് പോകുന്നത്. പക്ഷേ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. തഥാപി രാധാകൃഷ്ണ മഹാഭാഗ ഓക്സ്ഫോർഡ് സർവകലാശാലായാം ഇതം പ്രഥമതയാ പാഠനായ ഏവ അഗച്ഛത്. എല്ലാവരും പഠിക്കാനായിട്ട് വിദേശ സർവകലാശാലകളിലേക്ക് പോകുമ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പഠിപ്പിക്കാൻ വേണ്ടി ആ വിദേശ സർവകലാശാലയിൽ ഓക്സ്ഫോർഡിലെ സ്പോൾഡിംഗ് പ്രൊഫസറായിട്ടാണ് അദ്ദേഹം പോയത്. വാചകം ഒരിക്കൽ കൂടി. യദ്യപി അനേകേ പഠനായ പാശ്ചാത്യദേശം അഗച്ഛൻ, തഥാപി രാധാകൃഷ്ണ മഹാഭാഗ ഓക്സ്ഫോർഡ് സർവകലാശാലായാം ഇതം പ്രഥമതയാ പാഠനായ ഏവ അഗച്ഛത്. പ്രാചീന ഭാരതീയ ദർശനാനി യഥാസന്ദർഭം ഉചിതരൂപേണ വ്യാഖ്യാതും സമർത്ഥ ആസീതയം മഹാനുഭാവ. പ്രാചീന ഭാരതീയ ദർശനാനി യഥാസന്ദർഭം സന്ദർഭത്തിനനുസരിച്ച് ഉചിതരൂപേണ വ്യാഖ്യാതും സമർത്ഥ ആസീതയം മഹാനുഭാവ. നമുക്കറിയാം ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ അധ്യക്ഷനാണ്. അപ്പോൾ ഇദ്ദേഹം രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് സഭയിൽ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളുമൊക്കെ നടക്കുമ്പോൾ ആ സഭയെ നിയന്ത്രിച്ചിരുന്നത് സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടും അതുപോലെ ബൈബിളിലെ വചനങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടും ഒക്കെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. വാചകം ഒരിക്കൽ കൂടി. പ്രാചീന ഭാരതീയ ദർശനാനി യഥാസന്ദർഭം ഉചിതരൂപേണ വ്യാഖ്യാതും സമർത്ഥ ആസീതയം മഹാനുഭാവ. വിംശതി തമേ വയസി അനേന രചിത വേദാന്തസ്യ ധാർമ്മികത ഇതി പ്രഥമഗ്രന്ഥ പ്രസിദ്ധീകൃത. അദ്ദേഹത്തിൻ്റെ 20 വയസ്സിലാണ് ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകം എന്തിനെക്കുറിച്ചായിരുന്നു എന്നറിയാമോ? വേദാന്തസ്യ ധാർമ്മികത, വേദാന്തത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. അതും ഇംഗ്ലീഷിലായിരുന്നു. ദ എത്തിക്സ് ഓഫ് വേദാന്ത എന്ന പേരിൽ. അതും കേവലം 20 വയസ്സിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. വിംശതി തമേ വയസി അനേന രചിത വേദാന്തസ്യ ധാർമ്മികത ഇതി പ്രഥമഗ്രന്ഥ പ്രസിദ്ധീകൃത. ഏവം സംസ്കൃതേന പ്രഭാവിത സഹ ഭാരതീയ ദർശനാനാം സാരവത്താം ലോകേഷു സർവത്ര പ്രസാരിതവാൻ. സംസ്കൃതം കൊണ്ട് തന്നെ പ്രഭാവിതനായിട്ടുള്ള അദ്ദേഹം, സംസ്കൃത സ്വാധീനം നല്ലവണ്ണമുള്ള അദ്ദേഹം ഭാരതീയ ദർശനങ്ങളുടെ സാരവത്തെ, അതിൻ്റെ സാരത്തെ, പൊരുളിനെ ലോകേഷു സർവത്ര, ലോകം മുഴുവൻ മറ്റ് സർവകലാശാലകളിലുമൊക്കെ തന്നെ അദ്ദേഹം പ്രൊഫസറായിട്ടും സെമിനാറുകൾക്കുമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ധാരാളം വിദേശ സർവകലാശാലകളിൽ ഫിലോസഫി, ഭാരതീയ ദർശനത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം മനസ്സിലാക്കിയിട്ടാണ് ഭാരതത്തിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി, യാതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ലാഞ്ഞിട്ടുകൂടി അദ്ദേഹത്തെ പ്രത്യേക ക്ഷണിതാവായിട്ടാണ് ഉപരാഷ്ട്രപതിയായി അദ്ദേഹം രാജ്യസഭയിൽ എത്തിയത്. പിന്നീട് നമുക്കറിയാം അദ്ദേഹം രാഷ്ട്രപതിയായി മാറി. അദ്ദേഹത്തിൻ്റെ ആ ജന്മദിനം, ഏറ്റവും നല്ല അധ്യാപകനായ അദ്ദേഹത്തിൻ്റെ ആ ജന്മദിനം നമ്മൾ ഇന്ന് ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര സൂചനകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. നാമ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണ. ജന്മ 88,000 സെപ്റ്റംബർ 5 ദിനാങ്കേ തിരുത്തണി തമിഴ്നാട്. തമിഴ്നാട്ടിലെ തിരുത്തണി എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിതരവു എസ് വീരസ്വാമി സീതമ്മ. പ്രശസ്തി ഭാരതസ്യ രാഷ്ട്രപതി ദാർശനിക.
അതുമാത്രമല്ല അദ്ദേഹത്തിന് ധാരാളം പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇത് മാത്രമേ സൂചിപ്പിച്ചിരുന്നുള്ളൂ. റഷ്യയിലെ, അതായത് പഴയ സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യൻ സ്ഥാനപതിയായിരുന്നു, നല്ലൊരു നയതന്ത്രജ്ഞനായിരുന്നു. അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പ്രസിദ്ധമായി അറിയപ്പെടുന്ന ഇതാണ്, ആദ്യത്തെ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ദാർശനികൻ. 30 ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട്. മൃത്യുഹു 5 വർഷേ ഏപ്രിൽ 7 ദിനാങ്കേ. ഇത്രയും ജീവചരിത്ര സൂചനകളുണ്ട്. അത് എങ്ങനെ വിശദീകരിച്ച് നമുക്കൊരു ജീവചരിത്ര ടിപ്പണി ആയിട്ട് എഴുതാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ സംഭാവനകളെക്കുറിച്ച് ജേട്ട് പരാമർശിച്ച, ജേട്ടെന്ന ഒരു പാശ്ചാത്യ പണ്ഡിതൻ്റെ ഒരു പ്രസ്താവന കൂടി നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്ക് കടക്കാം. ജേട്ട് നാമക പാശ്ചാത്യേന ഇത്ഥം സൂചിതം. ജേട്ട് എന്ന ഒരു പാശ്ചാത്യ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, അദ്യ രാധാകൃഷ്ണേന യത് കൃതം തത് അതുല്യമേവ. ഇന്ന് രാധാകൃഷ്ണൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയ്തതെന്താണോ അത് അതുല്യമാണ്, അതിനോട് തുലനം ചെയ്യാൻ മറ്റൊന്നും തന്നെ ഇല്ല. തഥാ സഹ പ്രബന്ധകത്വേന കാര്യാണി അഭി അകരോത്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വളരെ വലുതാണ്. അത്ര രാധാകൃഷ്ണ ഭാരതീയ പ്രാചീന ദർശനാം, അവിടെ ദർശനാനാം എന്ന് വേണം, ഭാരതീയ പ്രാചീന ദർശനാനാം മഹത്വേന സാകം, ഭാരതീയ പ്രാചീന ദർശനങ്ങളുടെ മഹത്വത്തോടൊപ്പം ഇദാനീം ധനസ്യ പാശ്ചാത്യ വിജ്ഞാനസ്യ, ആധുനിക കാലത്തെ പാശ്ചാത്യ വിജ്ഞാനത്തിൻ്റെ, പാശ്ചാത്യമായ അറിവിൻ്റെ, വെസ്റ്റേൺ ഫിലോസഫിയുടെ ഊർജ്ജസ്വലതാമഭി സംയോജ്യ, അതിൻ്റെ ഊർജ്ജസ്വലതയും കൂടി സംയോജിപ്പിച്ച് സേതും നിർമാതും പ്രയത്തത്തെ, ഒരു പാലം പോലെ പാശ്ചാത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ പൗരസ്ത്യത്തിൽ നിന്ന് പാശ്ചാത്യത്തിലേക്ക് ഒരു പാലമായിട്ട് രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, പാശ്ചാത്യ പണ്ഡിതരുണ്ട് ഇവിടെ, പൗരസ്ത്യ പണ്ഡിതരുമുണ്ട് ഇവിടെ, പക്ഷേ അവരെ കണക്ട് ചെയ്യുന്ന, അവയുടെ സാമ്യതകൾ എന്തൊക്കെയാണെന്ന് വേർതിരിച്ചറിയുന്ന ആളുകൾ ഇവിടെ കുറവായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഈ പുസ്തകങ്ങളുടെ പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജേട്ട് എന്ന പാശ്ചാത്യ പണ്ഡിതൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ മഹത്വത്തെ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ എല്ലാവിധ സംഭാവനകളെയും ഈ ചെറിയൊരു ഒരു ഖണ്ഡികയിലൂടെ, ഈ ഒരു പാഠപുസ്തകത്തിൻ്റെ ഈ ഒരു ഏടിലൂടെ നമ്മൾ മനസ്സിലാക്കി. പദച്ഛേദം നോക്കാം. ജന്മാധികാര ഏവേതി, അവിടെ ഒരു അക്ഷരപ്പിശകുണ്ട്, ജന്മ എന്നുള്ളതിന് പകരം ജനാമ എന്നാണ് തിരുത്തി വായിക്കുക. അത് സന്ധി ചേർത്ത് പിരിച്ചെഴുതുമ്പോൾ അവിടെ കൃത്യമായിട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട്, ജന്മാധികാരഹ അധികം ഏവ അധികം ഇതി, അവിടെ വിസർഗം ലോപിച്ചു പോകുന്ന സന്ധിയാണ്. തഥാപി, തഥാ അധികം അപി, ഝടിത്യേവ ഝടിതി അധികം ഏവ, ബാല്യേ ഏവ എന്ന പ്രയോഗത്തെ സന്ധി ചേർത്താണ് അവിടെ എഴുതിയിരിക്കുന്നത്, ബാല്യ ഏവ. നേരത്തെ നമ്മളത് വായിക്കുമ്പോഴും അങ്ങനെ തന്നെ ഇത് വായിച്ചിരുന്നു, ബാല്യ ഏവ, പിരിക്കുമ്പോൾ ബാല്യേ അധികം ഏവ, ഏകാരം ലോപിച്ചു പോകുന്ന സന്ധിയാണ്. ആസീദയം, ആസീത് അധികം അയം, ഇത്രയും സന്ധിപ്രയോഗങ്ങളാണ് ഉള്ളത്. കൂടുതൽ സന്ധിപ്രയോഗങ്ങൾ നിങ്ങൾക്ക് പാഠഭാഗത്തിൽ ഇനിയും ഉണ്ടാകും. അവ കണ്ടെത്തുക, അടിവരയിടുക, അല്ലെ സന്ധി മനസ്സിലാക്കുക. വിഗ്രഹ, വിഗ്രഹങ്ങളിലേക്ക് കടക്കാം. ദർശനം, ദൃശ്യതേ അനേന ഇതി ദർശനം, ഇതിലൂടെ ദർശിക്കപ്പെടുന്നു, ഏതിലൂടെയാണോ ദർശിക്കപ്പെടുന്നത് അതിനെയാണ് ദർശനം എന്ന് പറയുന്നത്. ഭാരതീയ ദർശനങ്ങളെ നമ്മൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുക, അവിടെയാണ് ആ വാക്കുള്ളത്, ദൃശ്യതേ അനേന ഇതി ദർശനം. പുരുഷോത്തമഹ, അതിനെങ്ങനെ പിരിക്കാം, വിഗ്രഹിക്കാം, പുരുഷേഷു ഉത്തമഹ, പുരുഷന്മാരിൽ വച്ച് ഉത്തമൻ, ശ്രേഷ്ഠൻ, പുരുഷോത്തമഹ. രാഷ്ട്രപിത, നിങ്ങൾക്ക് വളരെ എളുപ്പം വിഗ്രഹിക്കാൻ പറ്റും, രാഷ്ട്രസ്യ പിത, രാഷ്ട്രപിത, രാഷ്ട്രത്തിൻ്റെ പിതാവ്, രാഷ്ട്രപിതാവ്. രാഷ്ട്രപതി, രാഷ്ട്രസ്യ പതി, രാഷ്ട്രപതി. സത്യശോധനം, മഹാത്മാഗാന്ധിയുടെ പുസ്തകത്തിൻ്റെ സംസ്കൃത വിവർത്തനം അങ്ങനെയാണ് അറിയപ്പെടുന്നത്, സത്യശോധനം, സത്യസ്യ ശോധനം, സത്യശോധനം. അടുത്തതായി ധാതുപരിചയ, ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ധാതുക്കൾ. പ്രചാരയാമാസ, അവിടെ നമുക്കറിയാം പ്ര എന്നത് ഉപസർഗമാണ്, അതുകൊണ്ടാണ് പ്ര അധികം
ചര്, ചര് എന്ന ധാതുവാണ് അവിടെ ഉള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഗതവു, പോവുക എന്നർത്ഥമാണ് ചരതി എന്ന ധാതുവിനുള്ളത്. പ്ര ഉപസർഗക, അതാണ് പ്ര അധികം ചര ഗതവു, ഗതി എന്നർത്ഥത്തിൽ, പോവുക എന്നർത്ഥത്തിൽ. നിചി, നിച്ച് ചേർത്തതാണ്. ലിട്ടാണ് അതിൻ്റെ ലകാരം. പരസ്മൈപദിയാണ് പ്രഥമ പുരുഷ ഏകവചനം. പ്ര ഉപസർഗക, ചര് ഗതവു, നിചി, ലിട്ട്, പരസ്മൈപതി, പ്രഥമ പുരുഷ ഏകവചനം. ഭവേത് എന്ന ധാതുവോ എന്ന ക്രിയാപദമോ? ഭൂ എന്ന ധാതുവാണ്. അർത്ഥം എന്താണ്? സത്താ, ഭൂ സത്തായാം. വിധിലിംഗാണ് അതിൻ്റെ ലകാരം. പരസ്മൈപതി, പ്രഥമ പുരുഷ ഏകവചനം. ശക്യതേ, ശക ധാതുവാണ്, മർഷണം എന്നാണ് അർത്ഥം. കർമ്മണി പ്രയോഗമാണ്. ലെട്ട് ലകാരം, ആത്മനേപതി, പ്രഥമ പുരുഷ ഏകവചനം. ഇത്രയും ധാതുക്കളെ ആണിവിടെ പരാമർശിച്ചിട്ടുള്ളത്. വ്യാകരണ വിശേഷ, ഇതിൽ വ്യാകരണ ഒരു കാര്യം നമുക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ മഹാത്മാഗാന്ധിയുടെ ആ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു, സംസ്കൃത പഠനാതൃതേ കശ്ചന യഥാർത്ഥ ഭാരതീയോ ഭവിതും നാർഹതി. സംസ്കൃത പഠനം കൂടാതെ, ഹൃദയ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കൂടാതെ. ഹൃദയ പ്രയോഗിക്കുമ്പോൾ അതിന് തൊട്ടു മുൻപിലത്തെ പദം പഞ്ചമി വിഭക്തിയിൽ പ്രയോഗിക്കണം. ഹൃദയയോഗേ പഞ്ചമി സ്യാത്. അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ, നാല് അനുബന്ധ കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. പ്രധാനമായിട്ടുള്ളതും വ്യാകരണ വിശേഷമാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സംസ്കൃത പഠനാതൃതേ കശ്ചന യഥാർത്ഥ ഭാരതീയോ ഭവിതും ന അർഹതി എന്നുള്ളത്. ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പാഠഭാഗം സമ്യക് പഠിത്വ പ്രശ്നോത്തര കേളിം ചാലയതു. പാഠഭാഗം നന്നായി വായിച്ചിട്ട് ക്ലാസ്സിൽ ഒരു പ്രശ്നോത്തര കേളി, ഒരു ക്വിസ് നടത്തുക. നമുക്കറിയാം സ്വാതന്ത്ര്യസമര ക്വിസ്സുകളൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വിസ്സുകൾ നടത്തുമ്പോൾ എന്ത് വേണം? പ്രശ്നോത്തര കേളിക്ക് പ്രശ്നത്തിൽ ചോദ്യ വാചകങ്ങൾ, പ്രശ്നവാചകങ്ങൾ, പ്രത്യേകിച്ച് സപ്തകകാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കണം. കിം, കുത്ര, കതി, കഥാ, കുതഹ, കഥം, കിമർത്ഥം, ഇങ്ങനെയുള്ള ഏഴ് കകാരങ്ങൾ. ഇതിൽ കിം എന്ന് വെച്ചാൽ കഹ അഥവാ കാ, കിം, ഇത് മൂന്നും പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ പ്രശ്നവാചകങ്ങളാണ്. ഇതിൽ ചോദ്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് കിം ഉപയോഗിക്കാം, കഹ ഉപയോഗിക്കാം, കുത്ര ഉപയോഗിക്കാം, കതി, കഥ, ഇത്രയും പ്രശ്നവാചകങ്ങൾ നമുക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ ഭാരതസ്യ പ്രഥമ ഉപരാഷ്ട്രപതി കഹ അഥവാ മഹാത്മാഗാന്ധേ ആത്മകഥാ ഗ്രന്ഥസ്യ നാമ കിം, ബാലഗംഗാധര തിലക, കുത്ര മൃതിം ആഗത, മൃതിം പ്രാപ്ത, അപ്പോൾ അവിടെ കുത്ര ചോദിച്ചു. ഇങ്ങനെ എല്ലാ എല്ലാ പ്രശ്നവാചകങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അതിന് പോയിൻറ്റുകൾ നിശ്ചയിച്ച് ഓരോ ഗ്രൂപ്പ് തലത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരവസരം, പ്രശ്നോത്തരി നടത്താനുള്ള ഒരവസരം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. നമുക്ക് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട വായനയും അതിലൂടെ വലുതാക്കിയെടുക്കാം. ഇതാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനം. നമുക്ക് രണ്ടാമത്തെ പഠന പ്രവർത്തനം നോക്കാം. കേരളീയ സമാജ പരിഷ്കർത്തൃന് അധികൃത്യ ചർച്ചാം പ്രചാലയതു തഥാ ടിപ്പണിം ലിഖിത്വ അവതാരയതു. കേരളീയ സാമൂഹിക പരിഷ്കർത്താക്കൾ, നമുക്കറിയാം ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി, അയ്യങ്കാളി പോലുള്ള പരിഷ്കർത്താക്കൾ, കെ കേളപ്പൻ മുതലായ സാമൂഹിക പരിഷ്കർത്താക്കൾ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്നിരുന്നു. അവരെ കുറിച്ചുള്ള ചർച്ച സംഘടിപ്പിക്കുക. അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്താണ്? സാമൂഹിക പാഠം ടെക്സ്റ്റുകളിലും മറ്റ് ഭാഷാപാഠ വിഷയങ്ങളിലുമൊക്കെ തന്നെ അവരെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതെല്ലാം സമാഹരിച്ച് അത് അവതരിപ്പിക്കുക, അതിൻ്റെ ഒരു നോട്ട് തയ്യാറാക്കുക. അതാണ് ഇതിലെ ശ്രദ്ധിക്കേണ്ട അംശങ്ങൾ. സമാജ പരിഷ്കർത്തൃണാം നാമസമാഹരണം, ജീവനചരിത സമ്പാദനം, ടിപ്പണി ലേഖനം, ഭാഷാശുദ്ധി. അവരുടെ പേരുകൾ സമാഹരിക്കുക, അവരുടെ ജീവചരിത്ര സൂചകങ്ങൾ സമാഹരിക്കുക, അത് ഡെവലപ്പ് ചെയ്ത് ടിപ്പണി നോട്ട് തയ്യാറാക്കുക, നല്ല ഭാഷാശുദ്ധിയിൽ അവതരിപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമാണ് ഈ രണ്ടാമത്തെ പഠന പ്രവർത്തനം. പാഠഭാഗേ മഞ്ജൂഷായാം ദത്താംശാൻ സ്വീകൃത്യ തത്രസ്ഥാനാം മഹാത്മനാം ജീവനമധികൃത്യ ലഘു ടിപ്പണിം ലിഖതു എന്നതാണ് മൂന്നാമത്തെ പ്രവർത്തനം. പാഠഭാഗത്തിൽ നമ്മൾ കണ്ടു, ഓരോ മഹാത്മാക്കളെ പറയുമ്പോഴും അതിൻ്റെ ആ ഒരു ഖണ്ഡികയ്ക്ക് ശേഷം ഒരു ബ്രാക്കറ്റിൽ മഞ്ജൂഷയിൽ ചില ജീവചരിത്ര സൂചകങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ദത്താംശാൻ സ്വീകൃത്യ തത്രസ്ഥാനാം മഹാത്മനാം ജീവനമധികൃത്യ ലഘു ടിപ്പണിയും ലിഖതു. അപ്പം മൂന്ന് മഹാത്മാക്കളുടെ ജീവചരിത്രം നമുക്ക് എഴുതേണ്ടതുണ്ട്. ആരുടെയൊക്കെയാണ്? ബാലഗംഗാധര തിലകൻ്റെ,
മഹാത്മാഗാന്ധിയുടെ, അതുപോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഒരു മാതൃക എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബാലഗംഗാധര തിലകൻ്റെ ജീവചരിത്രം, ആ സൂചനകളിൽ നിന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നൊന്ന് നോക്കാം. നമുക്ക് ഇവിടെ ബാലഗംഗാധര തിലകൻ്റെ സൂചനകൾ അവിടെ തന്നിട്ടുണ്ട്. നാമ ബാലഗംഗാധര തിലക, ജന്മ, അദ്ദേഹത്തിൻ്റെ വർഷം, ആ മാസം, തീയതി, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം, ഇത്രയും തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിതാ ഗംഗാധര രാമചന്ദ്ര തിലക, പ്രസിദ്ധി സ്വാതന്ത്ര്യസംഗ്രാമ നായക, സാമൂഹിക പരിഷ്കർത്ത, മൃത്യു, മരണം നടന്ന വർഷവും മാസവും ദിവസവും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ രണ്ട് സൂചനകൾ മാത്രം നമ്മൾ എടുക്കുക. നാമ ബാലഗംഗാധര തിലക, ഷട് പഞ്ചാശതധിക അഷ്ടശതാധിക സഹസ്രതമേ ജൂലൈ മാസസ്യ ത്രയോവിംശതി ദിനാങ്കേ രത്നഗിരി ദേശേ. ഈ സൂചനകൾ മാത്രമെടുത്ത് എങ്ങനെ ഇതിനെ ഒരു വാചകമാക്കാം? നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ പേര് നമ്മൾ ജന്മത്തിന് തൊട്ട് മുന്നോടിയായിട്ട് ചേർക്കുന്നു. ബാലഗംഗാധര തിലക, അവിടെ ജന്മം, അതുപോലെ തന്നെ ഒരു ഹൈഫൻ ഉണ്ട്, ആ ഹൈഫൻ കളയുന്നു, ആ വർഷം അവിടെ ചേർക്കുന്നു. പക്ഷെ ഇങ്ങനെയാകുമ്പോൾ പൂർത്തിയാകുന്നില്ല. കാരണം എന്താണ്? ബാലഗംഗാധര തിലക ജന്മ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യാകരണ പിശകുണ്ട് അല്ലേ. തിലകസ്യ എന്നവിടെ ഷഷ്ഠി പ്രയോഗിക്കണം. അപ്പോൾ ആ തിലക ശബ്ദത്തിൻ്റെ ഷഷ്ഠി വിഭക്തിയിലേക്ക് അതിനെ മാറ്റുന്നു. അതോടൊപ്പം ബാലഗംഗാധര തിലകസ്യ ജന്മ എന്നാക്കുന്നു. ആ ദിവസം കൊടുത്തതിന് ശേഷം ദിനേ എന്ന് നമ്മളവിടെ ചേർക്കുന്നു. ഏത് ദേശത്താണ് അദ്ദേഹം ജനിച്ചത് എന്നതിനോടൊപ്പം അതിൻ്റെ ദേശേ എന്ന് ചേർക്കുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര എന്ന മഹാരാഷ്ട്ര രാജ്യേ എന്നവിടെ ചേർക്കണം. അപ്പോൾ വാചകം എന്തായിരിക്കും? ബാലഗംഗാധര തിലകസ്യ ജന്മ ഷട് പഞ്ചാശതധിക അഷ്ടശതാധിക സഹസ്രതമേ ജൂലൈ മാസസ്യ ത്രയോവിംശതി ദിനേ രത്നഗിരി ദേശേ ആസീത് എന്ന പ്രഥമ വാചകം. ഇത് വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വാചകം തയ്യാറാക്കാനുള്ള ഒരു എളുപ്പ വഴി, ഒരു എളുപ്പ കുറുക്കുവഴി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം അടുത്ത പോയിൻ്റ് എടുക്കുക, പിതാ ഗംഗാധര രാമചന്ദ്ര തിലക. അപ്പോൾ തസ്യ പിതാ എന്ന് നമ്മൾ അവിടെ ചേർക്കുന്നു. വീണ്ടും വീണ്ടും ബാലഗംഗാധര തിലകസ്യ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ തസ്യ അല്ലെങ്കിൽ അസ്യ എന്ന് ചേർത്താൽ മതി. തസ്യ പിതാ ഗംഗാധര രാമചന്ദ്ര തിലക, വേണമെങ്കിൽ ഒരു ക്രിയാപദം നമുക്ക് അവിടെ ചേർക്കാം, ആസീത്. മരണപ്പെട്ട ആളായതുകൊണ്ട് ആസീത്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അസ്ഥി എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ രണ്ട് വാചകങ്ങൾ നമ്മൾ ചേർത്തു. ഒന്ന്, ബാലഗംഗാധര തിലകസ്യ ജന്മ ഷട് പഞ്ചാശതധിക അഷ്ടശതാധിക സഹസ്രതമേ വർഷേ ജൂലൈ ത്രയോവിംശതി ദിനേ രത്നഗിരി ദേശേ ആസീത് തസ്യ പിതാ ഗംഗാധര രാമചന്ദ്ര തിലക. അവിടെ ആസീത് എന്ന് ചേർക്കാം, ചേർക്കാതെയും എഴുതാം, കുഴപ്പമില്ല. പ്രസിദ്ധി സ്വാതന്ത്ര്യസംഗ്രാമ നായക സാമൂഹിക പരിഷ്കർത്ത എന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ അവിടെ എങ്ങനെ ചേർക്കാം? സഹ സ്വാതന്ത്ര്യസംഗ്രാമ നായക സാമൂഹിക പരിഷ്കർത്ത ച ആസീത്. അദ്ദേഹം സ്വാതന്ത്ര്യസംഗ്രാമ നായകനും സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു. അപ്പോൾ മൂന്ന് വാചകങ്ങൾ നമ്മൾ മൂന്ന് പോയിന്റിനെ വിശദമാക്കി മൂന്ന് വാചകങ്ങളാക്കി മാറ്റി. തസ്യ മൃത്യുഹു വിംശത്യധിക നവശതോത്തര സഹസ്രേ ആഗസ്റ്റ് മാസസ്യ ദ്വിതീയ ദിനേ എന്ന പോയിൻ്റാണ്. ഇതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തസ്യ മൃത്യുഹു അല്ലെങ്കിൽ അസ്യ മൃത്യുഹു വിംശത്യധിക നവശതാധിക സഹസ്രതമേ വർഷേ ആഗസ്റ്റ് മാസസ്യ ദ്വിതീയ ദിനേ ആസീത് എന്ന് ചേർക്കുന്നതോടുകൂടി ഈ ഒരു സൂചനയിൽ നിന്ന് നാല് പോയിൻ്റുകൾ ഉള്ള ഒരു ജീവചരിത്രം നമ്മളിവിടെ തയ്യാറാക്കി. പക്ഷേ ഇത് വെറും ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ്, ഇത് മാത്രം പോരാ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ജീവചരിത്രം എഴുതിയ അതിൻ്റെ ഒരു മുഴുവൻ മാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പിന്നെയോ, ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച, നമുക്കറിയാവുന്ന മറ്റെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങളുടേതായ ഭാഷയിൽ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെ നമ്മളിവിടെ പറയാവുന്നതാണ്, ഗീതാരഹസ്യം. അതുപോലെ അദ്ദേഹം സ്വരാജ്യം അസ്മാകം ജന്മാധികാര ഏവ ഇതി സൂക്തം ഇതി മുദ്രാവാക്യം, ഇതൊക്കെ തന്നെ നിങ്ങളുടേതായ വാചകത്തിലേക്ക് ഇവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമേ ആ ജീവചരിത്രം പൂർത്തിയാവുകയുള്ളൂ. ഇതേ മാതൃകയിൽ നിങ്ങൾ രണ്ടാമത്തെയും, അതായത് മഹാത്മാഗാന്ധിയുടെയും അതുപോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെയും ജീവചരിത്രം പൂർത്തിയാക്കി സ്വയം ഒന്നെഴുതി നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുത്ത് അതിലെ തെറ്റുകൾ തിരുത്തി അയക്കേണ്ടതായ ഒരു പ്രവർത്തനം നമ്മളിവിടെ ഇതിൻ്റെ ഭാഗമായിട്ട്, ഒരു ഗൃഹകാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതും കൂടിയാണ്. അടുത്ത പ്രവർത്തനം, മഹാത്മനാം സൂക്തീഹി സമാഹൃത്യ കക്ഷ്യായാം അവതാരയതു. മഹാത്മാക്കളുടെ, ഈ മഹാത്മാക്കളുടെ മാത്രമാക്കണ്ട, നമ്മുടെ പ്രധാനപ്പെട്ട
മഹദ്വാക്യങ്ങൾ, മഹദ്വചനങ്ങൾ സമാഹരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പം മഹാത്മാഗാന്ധിയുടെ തന്നെ നമുക്കറിയാം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അതുപോലെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നത്. സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ഒരു ഗംഗാനദി പോലെയാണ്. മറ്റു ഭാഷകളെ സംബന്ധിച്ച് സംസ്കൃത ഭാഷ ഇന്ത്യയുടെ ഒരു ഗംഗാനദിയെപ്പോലെ ആണ് എന്നൊക്കെ പറയുന്ന ധാരാളം സൂക്തികൾ മഹാത്മാഗാന്ധിയുടെ തന്നെയുണ്ട്. ബാലഗംഗാധര തിലകൻ്റെ നമ്മൾ വായിച്ചു, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ഇത്തരത്തിലുള്ള സൂക്തികൾ, അവയുടെ സംസ്കൃത പരിഭാഷകൾ പരമാവധി ശേഖരിച്ച് സമാഹരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നടത്താവുന്നതാണ്. അടുത്ത പ്രവർത്തനം, മഹാത്മാഗാന്ധിനഃ ബാലഗംഗാധര തിലകസ്യ എസ് രാധാകൃഷ്ണസ്യ ച പ്രസിദ്ധാനാം ഗ്രന്ഥാനാം പട്ടികാം കരുതു. മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം നമ്മളിവിടെ പറഞ്ഞു, ബാലഗംഗാധര തിലകൻ്റെയും ഗീതാരഹസ്യം നമ്മളിവിടെ പറഞ്ഞു. എസ് രാധാകൃഷ്ണൻ്റെ 30 പുസ്തകങ്ങളുണ്ട്, അതിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥത്തെ നമ്മളിവിടെ പറഞ്ഞു. മറ്റ് ഗ്രന്ഥങ്ങളെയൊക്കെ പട്ടികപ്പെടുത്തി 3 ഓരോ പട്ടികയാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാം. അതിനെക്കുറിച്ച് പതിപ്പ് തയ്യാറാക്കാം, ക്ലാസ്സിൽ ഒരു ഭിത്തിപത്രികയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ചാക്രിക ആരോഹണ പ്രക്രിയ എന്ന നിലയ്ക്ക് ദേശഭക്തി പരായണ ഗീതഗാനി ശേഖരിച്ച് അത് താളത്തോടുകൂടി ക്ലാസ്സിൽ ഒരു സംഘഗാന രീതിയിൽ അവതരിപ്പിക്കാനും ഈ പാഠത്തിൻ്റെ തുടർ പ്രവർത്തനമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പാഠം ഇവിടെ പൂർത്തിയാവുകയാണ്. ജയന്തി തേ സുഹൃത്തിനഹ എന്ന ഈ പാഠം 3 മഹത് വ്യക്തികളെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 3 വ്യക്തികളെക്കുറിച്ചുള്ള പാഠം, അവരുടെ സംസ്കൃതവും ഭഗവത്ഗീതയുമായിട്ടുള്ള അവരുടെ ജീവിത ബന്ധം, അതും കൂടി നമുക്ക് മനസ്സിലാക്കി തന്നു. ആ പാഠത്തിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഈ ക്ലാസ് വീഡിയോകൾ ആദ്യം തന്നെ കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ധന്യവാദങ്ങൾ.